മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. മൈക്കിരിക്കുകയാണല്ലോ എന്നുള്ള പേടി വേണ്ട, എന്നാണ് കരുതുന്നത്. പക്ഷെ കാലം മാറി, ഇപ്പോൾ എന്ത് പറഞ്ഞാലും മൈക്കില്ലെങ്കിലും എല്ലാം പിടിക്കും. ഞാൻ എൻ്റെ ഒരു ഒരു അഹങ്കാരം എന്നൊക്കെ തന്നെ പറയാം. മെഡിക്കൽ കോളേജ്, പോലീസ് സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, സ്കൂള്, ഹോസ്പിറ്റല്, ഞാൻ ഈ പ്രദേശം വിട്ടു പോയില്ല. ഞാൻ രൂപപ്പെട്ടു വന്നത് ഇവിടെ നിന്നൊക്കെ. പണ്ട് ജബ്ബാർ എന്ന് പറഞ്ഞൊരു മാമനുണ്ടായിരുന്നു പോലീസ്, നല്ല മീശയൊക്കെ വെച്ച് നിക്കറൊക്കെ ഇടുന്ന സമയം. അപ്പോൾ ആ മാമനെ മാത്രം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് കുറച്ചൊക്കെ കഴിഞ്ഞ് തയ്യക്കടയിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്കത് മാറി. അതായിരുന്നില്ല ഞാൻ കണ്ട പോലീസ് എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ വാതിക്കടയായിരുന്നു എൻ്റെ തയ്യക്കട. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും പേരെ ചിരിപ്പിക്കണമെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ എനിക്കെങ്ങനെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു കുഞ്ഞ് പോലീസ് സ്റ്റേഷനും അവിടുത്തെ പോലീസുകാരും ഒക്കെ യൂണിഫോം സ്കൂളിലിടാനേ എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാരുടെയും വക്കീലന്മാരുടെയും ഡോക്ടർമാരുടെയും ഒരുപാട് യൂണിഫോം ഞാൻ തയ്ച്ചു. അങ്ങനെ പൊതി തീർന്നു. ഞാൻ പറഞ്ഞത് നമുക്ക് ചിരിക്കാൻ കഴിയുന്നതിനേക്കാളും ഭംഗി പാടാണ് ചിരിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അതിനെ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയെങ്കിൽ മാത്രമേ തിരിച്ച് നമ്മളെന്തോ ഒരു കഥ പറയുന്നോ പാട്ട് പാടുന്നോ നമുക്കൊപ്പം കൂടുന്നുവെങ്കിൽ അവരുടെ സമനില, അവരുടെ നിൽക്കുന്ന മനസ്സിൽ നിന്ന് മാറി വരണം. അപ്പോൾ അത്രയൊക്കെ നമുക്ക് കഥാപാത്രങ്ങളെ ഗ്രഹിച്ച് അതിന് കോമഡിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ നല്ല നല്ല കൂട്ടുകാരായിരുന്നു. നാടകമായാലും സിനിമയായാലും നല്ല കഥാപാത്രങ്ങൾ കിട്ടി, അവർക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റി. എനിക്ക് എപ്പോഴും ഇവിടെ വെളുപ്പിന് ഒന്ന് കട തുറന്നാൽ കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. ഒരു ഭീതിയും ഇതുവരെ മനസ്സിൽ തോന്നിയിട്ടില്ല. അതിങ്ങനെ വളർന്നു വളർന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട് പോലീസുകാർ. ഞാൻ ജബ്ബാറും ആവനു ശേഷം അങ്ങനത്തെ പോലീസുകാരെ കണ്ടിട്ടില്ല, ചില പുസ്തകങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആയിഷ പോലുള്ള കഥകളിലൊക്കെ നമ്മൾ അതൃമാനയൊക്കെ പറയുന്ന മനോഭാവം ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അപ്പോൾ ഇന്നിപ്പം ഇവിടെ നടക്കുന്ന, ഇപ്പം ഞാൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് തന്നെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അമ്മയൊക്കെ ചോറ് കൊടുക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കൂരവ് കുറുക്ക് കൊടുക്കുമ്പോഴത്തേക്കോ അത്ര അറിയാത്ത പ്രായത്തിൽ പോലും പറയും പോലീസുകാരും പിടിച്ചോണ്ട് പോകും എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മൾ മക്കൾ വരൂ, നമുക്ക് സംസാരിക്കാം, ഇരിക്കാം, അവരുടെ അമ്മയടുത്ത് അച്ഛനടുത്ത് പോലും പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടമെന്നൊക്കെ പറയുമ്പോൾ അത് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെയാണ്. അതങ്ങനെ വരട്ടെ. അത്രയും മാറ്റങ്ങളുണ്ടായി നമുക്ക് നമ്മളിടയിൽ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാറൊക്കെ പറയുന്നത് അവർ നോട്ടീസിലൊക്കെ പറയുന്നത് കുട്ടികൾ മക്കൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളോട് പറയാം എന്നൊക്കെയാണ്. പക്ഷേ അതിനവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് മുതിർന്നവർ തന്നെയാണ്. ഇത്തിരി മുതിർന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ചറിയിക്കാനോ ഒരു ദോഷമില്ലാതെ രഹസ്യമായിട്ട് അവരുടെ ആദി കൈമാറാനോ കഴിയത്തുള്ളൂ. അപ്പം അവിടെയും നമ്മൾ ഉണർന്നിരിക്കേണ്ടത് മുതിർന്നവർ തന്നെയാണെന്നാണ് എനിക്ക്. ഇപ്പം ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ അനിയന്മാരും അനിയത്തിമാരുടെയൊക്കെ പ്രായത്തിന് മാത്രമേ അതിനൊരു ഒരു ശൗര്യം ഉണ്ടാകത്തുള്ളൂ. ഒരു ചെറിയ കാര്യം പോലും പെട്ടെന്ന് സ്കൂളിൽ സാറ് തല്ലുമെന്നറിയാമെങ്കിലും നമ്മൾ ആദ്യം പ്രതികരിക്കും. അതാണ് ആ ഒരു പ്രായത്തിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ളവർ തന്നെ നമ്മൾ ഇത്തിരി മുതിർന്നവർ തന്നെയാണ് നമ്മൾ അതിൻ്റെയും താഴെയുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെയോ നിലനിർത്താനോ അവർക്ക് ആദിയില്ലാതെ മുമ്പോട്ട് നയിക്കാനോ ഇതുപോലുള്ള ഇടങ്ങൾ പ്രയോജനപ്പെടുത്താനോ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വലിയ സന്തോഷമുണ്ട് എനിക്കിവിടെ വീണ്ടും വരാനും. സ്കൂളിൽ ഞാൻ 4ാം ക്ലാസ്സിലേ പഠിച്ചുള്ളൂ. അന്നവിടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ പോയാൽ. അപ്പം ഞാൻ മാത്രം ജയിച്ചു പോയാൽ പറ്റത്തില്ല. സാറുമാർ തോറ്റു പോയിട്ട് പണ്ട് പോലെ 4 തന്നെ കിടക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ട്, പിന്നെ എങ്ങും പോയില്ല. പാവമല്ലേ. അതാണ് അത് പറയാനും പറ്റത്തില്ല. എനിക്ക് ബോധമില്ലായിരുന്നു. ഒരു വിറയിലും പനിയൊക്കെ ആയിരുന്നു. എങ്കിലും പഠിച്ചതുപോലെ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കാണും. അതാണ് അവർക്ക് ഇഷ്ടമായിരിക്കുന്നത്. പിന്നെ പിന്നെ അത് ഞാനിങ്ങനെ പിന്നെ ഈ സ്റ്റേജിൽ അതിനു മുമ്പ് കയറി നിന്നൊരു ചെറിയ പരിചയമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പഠിച്ചു വെച്ച ഡയലോഗ് ഏത് കാലാവസ്ഥയിലും അങ്ങ് പറഞ്ഞു പോകില്ലേ, അങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു. കുഞ്ഞിലെ തന്നെ നമുക്ക് ഞാൻ അറിയാമല്ലോ 12 4ാം ക്ലാസ് കഴിയുമ്പോൾ എത്ര വയസ്സാവും. അവിടെ നിന്ന് പിന്നെ നേരെ തയ്യക്കടയിലേക്കാവണം.
അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പണ്ടത്തെ എല്ലാ വീട്ടിലും പത്രം ഇതല്ലോ, ഒരു ചായക്കട, വായനശാല, പലവ്യഞ്ജനക്കട, ബാർബർ ഷാപ്പിൽ നടയിൽ അവിടെ മാത്രമാണ് പത്രം വരുന്നത്. എല്ലാവരും വന്നിരുന്ന് വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രധാന നാട് ചർച്ച നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ ഈ കേട്ട് വളരുന്നത് ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകളും നാടകവും സിനിമയൊക്കെയാണ്. അപ്പോൾ അടുത്ത് ക്ലബ്ബൊക്കെയുണ്ട്, അങ്ങനെ കുമാരടുത്ത് പണ്ട് നാടക മത്സരമൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു ചേട്ടന്മാർ. അപ്പോൾ അവർ റിഹേഴ്സലിനെ കുറിച്ചൊക്കെ പറയും വീടിനടുത്താണ്. അങ്ങനെ തയ്യക്കടയിൽ നിന്ന് ഇറങ്ങി അവരെ ക്യാമ്പിൽ പോയിരിക്കും, അവർക്ക് സഹായിക്കാൻ കട്ടൻ ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇരുന്നു. അങ്ങനെ 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 അവർ അഭിനയിക്കുന്ന കണ്ട് കണ്ട് ഭയങ്കര കൊതിയായി. പിന്നെ എനിക്ക് ഞാൻ കണ്ണാടിയിൽ എൻ്റെ വളർച്ച നോക്കിയില്ല, അതിനു മുമ്പ് എനിക്ക് പ്രേംനസീർ ആവണമെന്നായിരുന്നു നോക്കും. അങ്ങനെ പറയാൻ പറ്റില്ല, അത് അതിന് ഭയങ്കര കടല് പോലാ. നമ്മൾ കാണുന്ന കഥാപാത്രം, നമ്മൾ പെട്ടെന്ന് ഒരാൾ എത്രയോ സ്വഭാവത്തിലാളുണ്ട്, എന്നാലും ചിലർ വിചിത്രമായിട്ട് കാണുന്നില്ലേ, അത് തന്നെ കഥാപാത്രം. മാലിക് എന്ന സിനിമയിലെ പോലീസ് സ്റ്റേഷനെ കുറിച്ച് നമ്മളെ പാരശാല ഭാഗത്തൊക്കെ അറിയുന്നുള്ള സർവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ചിലരെയൊക്കെ അറിഞ്ഞു. സാറിനെ ഏറ്റവും സ്വാധീനിച്ച കഥാപാത്രങ്ങളാണ്? അത് എനിക്ക് രാമാനന്ദ പടം, ജ്യോതിച്ചേട്ടൻ ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, ജ്യോതിച്ചത് സ്മാരകശിലകളിൽ നിന്നുള്ള ആ നോവൽ സിനിമയൊക്കെ. അപ്പോൾ അതിലൊരു ഒരു ഇറമുള്ള എന്ന് പറഞ്ഞൊരു ബാങ്ക് വിളിക്കാരൻ പള്ളിയിലെ ഒരു ആളാണ്. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് ചെയ്ത് ഫലിപ്പിക്കാൻ വലിയ പാടുണ്ടായിരുന്നു. പക്ഷേ അതെന്നെ ഒരുപാട് നമ്മളെ കൂടുമാറും പോലെ, നമ്മളെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറി ചിന്ത മാറി പിന്നെ കുറേ നേരം നമുക്കതൊന്ന് മാറാൻ പറ്റാത്തൊരു അനുഭവം തന്നായിരുന്നു. അപ്പോൾ അത് കർണനും ദശരഥനും ഒക്കെ കോമഡി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നായകന്മാരടുത്ത് ദേഷ്യമായിരുന്നു. അവരെ നുള്ളും ചകാരവും ഇടിയും ഒക്കെ വായിച്ച് ചിരിപ്പിക്കുകയും വേണം, എന്നിട്ട് വലിയ ഗമയിൽ അവർ നടക്കുകയും ചെയ്തു. അപ്പോഴെനിക്ക് അങ്ങനെ മനസ്സിലൊരു വാശി കിടന്നു, നായകനാവണോ, എന്നെങ്കിലും ഞാൻ തിരിച്ചറിയും. നായകൻ ചേട്ടനായിരുന്നു പറഞ്ഞുകൊണ്ട് ചില നായകന്മാർ പിന്മാറിയല്ലോ. അത് അവരെ ഉയിര് പേടിയുള്ളതുകൊണ്ട്, അത് ഒരു അവരുടെ ഒരു ഇതുണ്ട്, സ്റ്റാൻഡുണ്ട്. ഇന്നാരുടെ നായികയായിരുന്നു എന്ന് പറയില്ല, അതാണ് മറ്റൊരു ഇന്നാരുടെ നായികയായിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത പടം പിടിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഇന്ദ്രൻസിൻ്റെ നായിക എന്ന് പറയുമ്പോൾ അതോടെ താഴെ പോകുന്നു. അങ്ങനെയുണ്ട്, പണ്ടെങ്ങനെയായിരുന്നു. ആ ഞാൻ ഒരു പേര് പറഞ്ഞാൽ അടുത്ത സിനിമയിലെ എൻ്റെ കഥാപാത്രം എണ്ണ നോക്കി പല്ലിറുമ്പു. ഫാമിലിയുടെ ആ വലിയ സപ്പോർട്ടാണ്, വലിയ. ആദ്യം അമ്മയൊക്കെ അച്ഛനൊക്കെ ഭയങ്കര സീരിയസാണ്, അങ്ങനെ ചിരിക്കുമൊന്നുമില്ല. പക്ഷേ എങ്കിലും അച്ഛൻ പ്രതികരിച്ചത് കാണാൻ പോയിരിക്കുമ്പോൾ നാടകത്തിന് പുറന്നിരുമ്പോൾ അച്ഛൻ കുറേ ഇരുന്നിട്ട് തലകുലിക്കുകയുള്ളു, അങ്ങനെ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല. അതിനൊക്കെ അമ്മയാണ് തള്ളി വിടുന്ന, ചോദിക്കണം എന്ന് പറഞ്ഞു. അവിടെ അമ്മ വലിയ സപ്പോർട്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ. പിന്നെ അതെല്ലാം കൂമ്പടഞ്ഞു പോയനെ കല്യാണത്തോടെ, അവരതിനേക്കാളും സപ്പോർട്ട്. ഇല്ലെങ്കിൽ അവിടെ വെച്ചെല്ലാം ക്ലാസ്സായി, അവരും അത് വരാം പാവമായി. ഇപ്പോഴും എല്ലാ വീട്ടുകാരും എല്ലാം അവരും നോക്കും. ഫ്രണ്ട്സ് എല്ലാ തലങ്ങളിലും ഉള്ളവരുണ്ട്, കുറേ നല്ല കുറേ കുട്ടികളുണ്ട്, എല്ലാവരും സ്നേഹമാണ്. പക്ഷേ പല ജോലിയുള്ളവരും, ഞാൻ മാത്രമേ ഇങ്ങനെയേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ അഡ്വക്കേറ്റ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു, അവരൊക്കെ ഇടയ്ക്ക് കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ജഡ്ജായിരുന്നു, അതാ നമുക്ക്. അപ്പം ആ മുന്തിയ ഒരു ജഡ്ജിയിലേക്ക് നമ്മളങ്ങ് കയറും മനസ്സുകൊണ്ട്, എന്നിട്ട് ഡയലോഗ് പറഞ്ഞാൽ മതി. അപ്പോഴങ്ങ് ചെയ്തു, പക്ഷെ പിന്നീട് എനിക്ക് പേടിയായി, പിന്നീട് ഭയങ്കരമായിട്ട് ഒരു പേടി തോന്നിയോ, എന്തായിരുന്നു ഞാൻ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മൂഡ് എങ്ങനെ വന്നു എന്നൊക്കെ ആലോചിച്ചപ്പോഴേ
അവർ പടം ഡബ് ചെയ്തു, ഡബ് ചെയ്യാൻ ചെന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഫീല് മനസ്സിലായത്. ഭയങ്കര കുഴപ്പം പിടിച്ചതായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പിന്നീട് മനസ്സിലായി. ആണ് എന്നാ പോലും അത്ര വേണ്ട, അങ്ങനെ ഒരു മൂഡ് കൊണ്ടുവരാൻ പറ്റിയെങ്കിലും അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്നാ ഒന്നുമില്ല. ആ ചെറിയ കള്ളത്തരം പറഞ്ഞാൽ പോലും നമുക്ക് പിടിക്കാൻ പറ്റും, അത്ര അഭിനയിക്കാൻ ആവശ്യമില്ല. ചില കള്ളമൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതിന് കള്ളത്തരം, അത്ര പോലും അഭിനയിക്കാൻ ആവശ്യമില്ല. പിന്നെന്തോ രണ്ടും ഒരുപോലെ തമാശ ചെയ്യുമ്പം കുറച്ച് കൂടുതൽ നമ്മളൊരു ഭയങ്കര വേറൊരു മൂഡിലാവും. കിടന്നുറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഒരു ഇരിക്കപ്പെടുകയും ഉണ്ടാവില്ല. കാരണം ആ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നതിനെ കൂടെ നിൽക്കുന്ന ആൾ ആരെന്ന് അറിയുമ്പോൾ തന്നെ വീണ്ടും ശക്തമാകും. ഇപ്പം കഥകളിയിൽ ചില കോമ്പിനേഷൻ പറയുന്ന പോലെ, ഇപ്പം ജഗതി ശ്രീമാറിയൊക്കെ പോലെയുള്ള ആൾക്കാരാണ് കോമ്പിനേഷൻ അടുത്ത പടത്തിലെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആ കഥാപാത്രം ചേട്ടനൊക്കെ പെട്ടെന്നാണ് ഓരോ നമ്മളറിയാത്ത ഡയലോഗ് പറയും, അപ്പോൾ അതിന് കൗണ്ടർ ഇടണ്ടേ അടിക്കണ്ടേ. പിന്നെ താളം ടൈമിംഗ് ഒക്കെ ഭയങ്കര, അപ്പോൾ അത് നമ്മളെപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കും. ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അത് വേണം, പക്ഷെ നമ്മളങ്ങ് മൂടിയായിരിക്കും. നമ്മൾ അതിനൊത്ത് ആ ക്യാരക്ടറിനൊത്ത് അതിൻ്റെ താളം മനോഭാവം ഒക്കെ ആയിട്ട് ചിലപ്പോൾ പടം കഴിഞ്ഞാലും നമ്മൾ അടുത്തൊരു ക്യാരക്ടർ ചെയ്യുന്നവരെ ആ താളത്തിലായിരിക്കും. എനർജി കോമഡി ചെയ്യുമ്പോൾ അതറിയാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ വരും, നിങ്ങൾ വളർന്ന് വലിയ കുട്ടിയാകുമ്പോൾ നിങ്ങളെ മക്കൾ വരും, അപ്പോഴും ഞാനിങ്ങനെ നിൽക്കുമല്ലേ. അതെ അതെ നമ്മളെ അറിയാതിരിക്കാം. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഓരോരുത്തരെയും വാച്ച് ചെയ്താൽ ഒരുപാട് ചിരിക്കാൻ കിട്ടും. നമ്മളെ മാനസികാവസ്ഥകൾ ചിന്തിക്കുന്നു ഒരുപാട് വിഷയം, ചെറിയ മൈനോട്ട് കാര്യങ്ങൾ നമുക്ക് ചിരിക്കാറുണ്ട്. അപ്പം തമാശ നമ്മളെ ലൈഫിലുണ്ട്. നമ്മൾ ചെയ്ത് ഒരുപാട് കോമഡി നമ്മൾ തന്നെ അറിയാതെ ദിവസം ചെയ്യുന്നുണ്ട്. കേട്ടില്ല മോളെ, സമീപിക്കുന്നതിന് മുമ്പ് സമീപനവും അതിനു മുമ്പ് ആരും മൈൻഡ് ചെയ്യില്ല. അത് ക്യാരക്ടറൊക്കെ ചെയ്തേത് വന്നപ്പോഴത്തേക്കും നമ്മൾ അയൽക്കാരതൊക്കെ തന്നെ ഒന്ന് ഓരോന്നായിട്ട് ഒന്ന് അണങ്ങി തുടങ്ങി. അങ്ങനെ ഇതൊരായില്ല, അതിനുള്ള കാത്തിരിപ്പാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സംസാരിക്കാം, പരസ്പരം സംസാരിക്കാം.